എന്റെ കൊച്ചിന്റെ കല്യാണം നടക്കരുതെന്നും അത് പെര നിറഞ്ഞ് പൊളിക്കണ പരുവത്തിലാവണമെന്നും ഒന്നായില്ലേ ഈ ചോദ്യത്തിന്റെ മുമ്പിൽ ഉത്തരം കിട്ടാണ്ട് നീ ബബ്ബ കാണിക്കണമെന്നും കർത്താവ് തീരുമാനിച്ചിട്ടുണ്ട്. നീ അവസാനം ആരെയും കൊതിപ്പിക്കുന്ന ഒരു കുടുംബ ജീവിതത്തിലേക്ക് നിന്റെ കുഞ്ഞ് പ്രവേശിക്കണമെന്നും കർത്താവ് തീരുമാനിച്ചിട്ടുണ്ടെന്നേ. പിന്നെ ഇന്ന് നിന്റെ കുഞ്ഞിന്റെ കല്യാണം നടക്കണില്ലെന്നും പറഞ്ഞ് ഒച്ചപ്പാടുണ്ടാക്കാൻ, പരാതിപ്പെടാൻ, പരിഭവിക്കാൻ നിനക്കെന്താവകാശം? നിന്റെ ദൈവം ഇസഹാക്കിന്റെ ദൈവം. കൃത്യസമയത്ത് അത്ഭുതകരമായി നിന്റെ ജീവിതത്തിലേക്ക് ഇടപെടുന്ന നിന്റെ ദൈവം വിശ്വസിക്കുക. കൃത്യസമയത്ത് പ്രത്യക്ഷപ്പെടുന്ന തമ്പുരാൻ, എ ഗോഡ് ഇൻ ടൈം. കറക്റ്റ് സമയത്ത് നമ്മുടെ ദൈവം വരും, വിശ്വസിക്കണം. അങ്ങനെ ഒരു ദൈവം നമുക്കുണ്ട്. വെറുതെ പറയണല്ലട്ട, വെറുതെ പറയണല്ല, അനുഭവത്തിൽ നിന്ന് പറയണാണ്. ഓപ്പറേഷൻ തിയേറ്ററിൽ ഈ ദൈവത്തിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഐ സി യുവിൻ്റെ മുമ്പിൽ ഈ ദൈവത്തിനെ ഞാൻ കണ്ടിട്ടുണ്ട്. പരീക്ഷാ ഹാളിൽ ഈ ദൈവത്തിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇൻ്റർവ്യൂ നടക്കുമ്പോൾ ഈ കർത്താവിനെ ഞാൻ കണ്ടിട്ടുണ്ട്. വലിയ അപകടവേളകളിൽ ഈ ഈശോനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു വെള്ളമുടുപ്പിട്ട് ചുവന്ന ഷോളും ചുറ്റി തോളറ്റ മുടിയും വെച്ച് ഒരു ഉച്ചാൻ വൃത്തിയായിട്ടൊരു താടിയായിട്ട് ഭർത്താവ് കറക്റ്റ് സമയത്ത് ഇങ്ങോട്ട് വരും, കറക്റ്റ് സമയത്ത് വരും. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു ദൈവമുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കണം. അവൻ വരുന്ന വഴികൾ നമുക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല, അവൻ്റെ സാന്നിധ്യം ചിലപ്പോൾ നമുക്ക് പിടികിട്ടില്ല, പക്ഷെ ദൈവം വരുന്നുണ്ട്, ദൈവം വരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, കാണാനുള്ള കണ്ണില്ല എന്നുള്ളതാണ്. കല്യാണം നടക്കുന്ന സമയത്ത് കർത്താവ് വരും. എത്ര വട്ടം വന്നേക്കണ് കല്യാണം പള്ളിയിലേ? കല്യാണം ആശീർവദിക്കുന്ന സമയത്ത് ഒടയമ്പരാൻ നടക്കുന്നുണ്ടെന്നല്ലോ ആത്മത്ര പറഞ്ഞത്, ആര് ഫുൾ ടൈം ജേഷി. കല്യാണം നടക്കുമ്പോൾ കർത്താവ് നടക്കുന്നുണ്ടെന്നാ പറയണേ. തമ്പുരാൻ എത്ര വട്ടം അറ്റംപ്റ്റ് ചെയ്തെന്നറിയോ? ഒരു ഷൈക്കാൻ്റെ വരാൻ, ഷിമ്പക്കപ്പഴിക്കും അതിനേക്കാളും വലിയ ഷൈക്കാൻ്റെ അപ്പുറത്തേക്കല്ലേ. അവിടെ വീഡിയോക്കാരുടെ ബൾബ്, ഫോട്ടോഗ്രാഫർമാർ കണ്ണ് ചിമ്മണ്, ഒച്ചപ്പാട്, ബഹളം, ആൾക്കാർ പൊതിയായിട്ട് വരണ്, പൊതി മേടിക്കണ്, അപ്പോഴേക്കും പൂവ് അങ്ങട് കൊടുക്കണ്, മിഠായി കൊടുക്കണ്, താങ്ക്സ് കാർഡ് കൊടുക്കണ്, അതിൻ്റെ ഇടയ്ക്ക് ആരാണ്ട് വന്ന് കവിളത്ത് വേർപ്പൊപ്പണ്, എന്തൊക്കെ തിരക്കണം. ഇതിൻ്റെ ഇടയിൽ എത്ര വട്ട തമ്പര, ഒരു ചാൻസ് കൈ ഓ കാണില്ല. കല്യാണവും കഴിഞ്ഞ്, ഹണിമൂണും കഴിഞ്ഞ്, മൂന്നാല് പിള്ളേരുമായി, അതിൻ്റെ ഇടയിൽ കൂടെ ഇല്ലാത്ത ഗുലുമാലുകളൊന്നുമില്ല. കല്യാണത്തിന് വന്നേരൊക്കെ തിരിഞ്ഞു നോക്കാണ്ടായി. നമ്മളിങ്ങനെ ഒന്നുകാലുമ്മ ചൊറിഞ്ഞോണ്ടിരിക്കുക, ആരുമില്ല. അപ്പം പുള്ളി വരും, നമ്മൾ പറയും എവിടെയോ കണ്ടല്ലോ, പരിചയമുണ്ടല്ല. കർത്താവ് പറയൂവ, അന്ന് കല്യാണത്തിൻ്റെ അന്ന് വന്നിട്ടുണ്ടായിരുന്നു, അന്ന് ഭയങ്കര ബിസിയായിരുന്നു, കാണാൻ സമയം കിട്ടിയില്ല, ഒരു ഷെയ്ക്കാൻ്റെ വരാൻ പോലും പറ്റിയില്ല, ഒരു ആശംസ അർപ്പിക്കാൻ പോലും സാധിച്ചില്ല. ഇപ്പം നീ ഇവിടെ വെറുതെ ചൊറിയും കുത്തി ഇരിക്കുകയാണുള്ള, അപ്പം ഒന്ന് മിണ്ടിയും പറഞ്ഞിരിക്കാമല്ലോ എന്ന് വിചാരിച്ചു വന്നതാണ് തമ്പുരാൻ. കർത്താവ് വരുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും. എല്ലാ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും വേദനയിലും ദുരിതത്തിലും ഒക്കെ നിന്റെ ദൈവം നിന്റെ കൂടെയുണ്ട്. തക്ക സമയത്ത്, കൃത്യസമയത്ത് അത്ഭുതകരമായി നിന്റെ ജീവിതത്തിലേക്ക് ഇടപെടുന്ന നിന്റെ ദൈവത്തിൻ്റെ പേരാണ് ഇസഹാക്കിൻ്റെ ദൈവം. പ്രൈസ് ദ ലോർഡ്. ഓർക്കപ്ര, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ദൈവത്തിൽ വിശ്വസിക്കണം, ഈ ദൈവത്തിൽ ശരണപ്പെടണം. അച്ഛനത് പറയുമ്പോൾ ചിലരെങ്കിലും ഇരുന്ന് ചിന്തിക്കും, എന്താന്നോ എൻ്റെ അച്ഛാ ഈ പാർട്ടി എന്ന് വരും ഇനി എന്ന് പറ. കുറേ നാളായി നമ്മൾ നിലവിളിക്കാൻ തുടങ്ങിയിട്ട്, കുറേ നാളായി നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട്, ഇതുവരെ കണ്ടിട്ടില്ലട്ടാ. അടുത്തെങ്ങാനും വരാൻ വല്ല സ്കോപ്പ് ഉണ്ടാ? അതോ പുള്ളി നമ്മളെ വിട്ടാ? അച്ഛൻ എന്താ ഉദ്ദേശിക്കണേ? ചിലരെങ്കിലും ഇരുന്ന് ചോദിക്കേണ്ട,
കുറെ നാളായി അച്ഛാ കരഞ്ഞു പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട്, പ്രശ്നങ്ങളൊന്നും തീരണില്ല, ഇത് എന്ന് വരും എന്നാണ് അച്ഛൻ ഇത് പറയണത്. ചിലരെങ്കിലും മനസ്സിലിരുന്ന് ചിന്തിക്കും, പ്രിയപ്പെട്ടവരെ, അച്ഛന് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഇംഗ്ലീഷ് വാചകമുണ്ട്, എന്തെന്നോ, ദ ഡിലേ ഓഫ് ദ ലോർഡ് ഈസ് നെവർ ദ ഡിനയൽ ഓഫ് ദ ലോർഡ്. കർത്താവ് വരാൻ വൈകുന്നത് അവൻ ഒരിക്കലും നിന്നെ മറന്നിട്ടല്ല. കർത്താവ് വരാൻ വൈകുന്നത് അവൻ ഒരിക്കലും നിന്നെ മറന്നിട്ടല്ല. അവൻ വരാണ്ടിരിക്കാനെ പറ്റില്ല. ബൈബിളിലൊരു സംഭവം പറയാം, യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം, നിങ്ങൾക്ക് അറിയാവുന്നതാ. അവിടെയാണ് ലാസറിന്റെ കഥ കിടക്കുന്നത്. ലാസർ മർത്തപ്പെണ്ണ് എന്തെന്നും പറഞ്ഞ കർത്താവിന് സന്ദേശം വിട്ടത്. സന്ദേശം തരുന്നു, നീ സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കുന്നു. നീ സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കുന്നു. ആരാ എഴുതണേന്ന് ഓർക്കണം, യോഹന്നാൻ. യോഹന്നാന് ഒരു മെനകെട്ട സ്വഭാവമുണ്ട്, എന്താണെന്നറിയാ, ഒടുക്കത്തെ അഹങ്കാരാ. പുള്ളി എപ്പോഴെപ്പോഴും പറയും, യേശു സ്നേഹിക്കുന്ന ശിഷ്യൻ, യേശു സ്നേഹിക്കുന്ന ശിഷ്യൻ, യേശു സ്നേഹിക്കുന്ന ശിഷ്യൻ. പുള്ളിയുടെ ഭാഷയിൽ പുള്ളീനെ മാത്രമേ കർത്താവിന് ഇഷ്ടമുള്ളൂ, പുള്ളീനെ മാത്രമേ തമ്പുരാൻ സ്നേഹിച്ചിട്ടുള്ളൂ. ആ സ്റ്റൈലിലാണ് യോഹന്നാൻ്റെ എഴുത്ത്. ഈ യോഹന്നാനാണ് എഴുതണത് വേറെ ഒരാളെ കൂടി കർത്താവ് സ്നേഹിച്ച്. ആരെയാണ്? ലാസറിനെ. മർത്തപ്പെണ്ണിൻ്റെ വാക്ക് അതാ സൂചിപ്പിക്കണത്, നീ സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കുന്നു. വല്ലാത്ത സ്നേഹമായിരുന്നു പ്രിയപ്പെട്ടവരെ. ആദ്യകാലത്തൊന്നും ഈ വചനത്തിൻ്റെ അർത്ഥം അച്ഛന് മനസ്സിലായിണ്ടായില്ല. ഇതിനു മാത്രം എന്ത് സ്നേഹമെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ച്. രണ്ടു കൊല്ലം മുമ്പ് വിശുദ്ധ നാട്ടിൽ ചെന്നപ്പോഴാണ് ഒരു ഗൈഡ് എന്നോട് ഈ കാര്യം പറഞ്ഞത്. അവിടെയുള്ളൊരു ഗൈഡ് എന്താ അയാൾ പറഞ്ഞതെന്നറിയൂ? ഞാനിങ്ങനെ ഒലിവുമലയിൽ നിൽക്കുകയാണ്, ഗത്സമനിൽ. അപ്പോൾ ഈ ഗൈഡ് പറഞ്ഞു, ഫാദറെ, യേശു, ജീസസ് ഒടുവിലത്തെ അത്താഴം കഴിച്ച് ശിഷ്യന്മാരുടെ കാലൊക്കെ കഴുകി നേരെ വന്നത് ഒലിവുമലയിലേക്കൊന്നും അല്ലട്ട. സത്യം പറഞ്ഞ് എനിക്ക് അരിശം വന്നു. കാരണം ഈ ഗൈഡുകാർക്കൊരു സൂക്കേടുണ്ട്, അവരുടെ വിജ്ഞാനം മുഴുവനും അവർ നമ്മുടെ തലയിൽ കുത്തിക്കയറ്റും. ഉള്ളതില്ലാത്തതൊക്കെ പറയും, അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, നമുക്ക് അരിശം വരും, ഭ്രാന്തവും. എനിക്ക് അരിശം വന്നു. ഞാൻ പറഞ്ഞു, ചേട്ടാ ആവശ്യമില്ലാത്തത് പറയരുത്, ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അവൻ സഹിയോൻ ഊട്ടശാലയിൽ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കെദ്രോൻ തോട് കടന്ന് നേരെ ഒലിവുമലയിലേക്ക് പോയി. ബൈബിളിൽ അങ്ങനെയല്ലേ പറഞ്ഞേക്കണം, ചേട്ടൻ എന്തിനാ ഈ ആവശ്യമില്ലാത്തത് പറയണത്? ഇയാൾ ചൂടായി. ഫാദറെ, സൗകര്യം ഉണ്ടെങ്കിൽ വിശ്വസിച്ചാൽ മതി, ഞാൻ ബൈബിള് പഠിപ്പിക്കുന്ന ആളല്ല, എനിക്കതിൻ്റെ ആവശ്യമില്ല. ഞാനൊരു യഹൂദനാണ്. ഈ നാടിൻ്റെ പാരമ്പര്യമാണ് ഞാൻ ഫാദറിനോട് പറയണത്. സൗകര്യം ഉണ്ടെങ്കിൽ കേട്ടാൽ മതി, എനിക്ക് നിർബന്ധമൊന്നുമില്ല. ഇയാൾ ചൂടായി. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നെ ചേട്ടാ, സോറി. ചേട്ടൻ എന്താന്ന് വെച്ചാൽ പറ, നമ്മൾ എളിമപ്പെടണമല്ലോ, അച്ഛനായി പോയില്ലേ. അങ്ങനെ അയാൾ പറഞ്ഞു, ഫാദറിനറിയാമോ, സഹിയോൻ ഊട്ടുശാലയിൽ ഭക്ഷണം കഴിച്ച് സ്ലീഹന്മാരുടെ കാല് കഴുകി ചുംബിച്ച് യേശു നേരെ പോയത് ഒലിവുമലയുടെ പുറകുവശത്തുള്ള ബഥാനിയ. ഞാൻ ചോദിച്ചു, അവിടെ എന്തുണ്ട്? എൻ്റെ ഫാദറെ, അവിടെയാണ് ലാസറിൻ്റെ വീട്. ഓ, അതിനങ്ങോട്ട് പോയി. എന്തിനാ എൻ്റെ ഫാദറെ ലാസറിനോടും പെങ്ങന്മാരോടും യാത്ര പറയാൻ? അല്ലാണ്ട് എന്തിനാണ്? അയാൾ എന്നോട് പറഞ്ഞു, കർത്താവായ യേശു സഹിയോൻ ഊട്ടുശാലയിൽ നിന്ന് നേരെ പോയത് ഒലിവ് തോട്ടത്തിൻ്റെ മറുവശത്തുള്ള ബഥാനിയയിലേക്കാണത്രേ. അവിടെ ചെന്ന് ലാസറിനോടും പെങ്ങന്മാരോടും യാത്ര പറഞ്ഞിട്ടാണത്രേ അവൻ മറുവശത്തൂടെ ഒലിവ് മലയിലേക്ക് കയറിയത്. സത്യത്തിൽ പ്രിയപ്പെട്ടവരെ, അപ്പോഴാണ് യോഹന്നാൻ്റെ വചനം ഞാൻ ഓർത്തത്, മർത്തപ്പെണ്ണിൻ്റെ മെസ്സേജ്, നീ സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കും. അമ്മാതിരി സ്നേഹമായിരുന്നു ലാസറിനോട്, അമ്മാതിരി ഇഷ്ടമായിരുന്നു അവൻ്റെ പെങ്ങന്മാരോട്, ഓർക്കണം. എന്നിട്ടും അവൻ ഏറെ സ്നേഹിക്കുന്ന ലാസർ രോഗബാധിതനായെന്ന് കേട്ടിട്ട് കർത്താവ് പോയില്ലട്ടാ, അവിടെ തന്നെ ഇരുന്നു. തമ്പുരാൻ പല വർത്തമാനവും പറഞ്ഞു കർത്താവ് അതിൻ്റെ ന്യായീകരണത്തിന്. അവസാന ശിഷ്യന്മാരും മറ്റുള്ളവരും പറഞ്ഞു, നമുക്കൊന്ന് പോയി നോക്കാം, പേടിക്കൊന്നും വേണ്ട, ചാവണെങ്കിൽ ചാവട്ടെ, കൊല്ലണെങ്കിൽ കൊല്ലട്ടെ, നമുക്ക് ബഥാനിയ വരെ പോവാം. തോമാസും പറഞ്ഞു,
അങ്ങനെ എഴുന്നേറ്റ് നടന്നു. കുറെ എത്തിയപ്പോഴേക്കും കുറെ ആരൊക്കെയോ വന്ന് പറഞ്ഞു, ഇനി പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല, ലാസർ മരിച്ചു. അപ്പോൾ ഈശോ പറഞ്ഞു, മരിച്ചിട്ടില്ല, ഉറങ്ങാണ്. ഞാൻ പറഞ്ഞു, നുണ പറയരുത്, മരിച്ചു ലാസർ മരിച്ചു. പ്രിയപ്പെട്ടവരെ, കർത്താവ് ലാസറിൻ്റെ കുഴിമാടത്തിനരികെ ചെല്ലുമ്പോൾ ഓടി വന്ന് മർത്ത പറയുന്നൊരു ഡയലോഗുണ്ട്, എൻ്റെ തമ്പുരാനെ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നിട്ട. ആ വാചകത്തിന് എന്തോരം വേദനയുടെ അർത്ഥമുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നീ എവിടെ പോയി കിടക്കുന്നു, എന്തോരം ഫുഡടിച്ചതാ, എന്തോരം നിന്റെ ആങ്ങള എൻ്റെ ആങ്ങള നിന്നെ സ്നേഹിച്ചതാ, എന്തുമാത്രം ഞാനും എൻ്റെ അനിയത്തിയും കൂടി നിന്നെ ശുശ്രൂഷിച്ചതാ. ഈ നാട്ടിൽ മുഴുവനും പാട്ട, നീ ഞങ്ങളുടെ കൂട്ടുകാരനാണ്, നീ ഞങ്ങളുടെ ബന്ധുവിനെ പോലെയാണ്, നീ ഞങ്ങൾക്ക് എന്നും പ്രിയപ്പെട്ടവനാണ്, നിനക്ക് വളരെ ഇഷ്ടമുള്ളൊരു കുടുംബമാണ് ഞങ്ങളുടേത്, എല്ലാവരും പറയണത് അതാണ്. പിന്നെ നീ എവിടെ പോയി കിടക്കുകയായിരുന്നു? അതാണ് മർത്തയുടെ ചോദ്യം. കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. മറിയപ്പെണ്ണ് പറയുന്നുണ്ട്, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. ഈശോ പറഞ്ഞു, മർത്ത, നീ വിശ്വസിച്ചാ മതി, നീ വിശ്വസിച്ചാ മതി. അവൻ പറഞ്ഞു, നീ കല്ലുരുട്ടി മാറ്റ്. അവൾ പറഞ്ഞു, മണമുണ്ടാവും, സാരമില്ലെന്നേ, നീ കല്ലുരുട്ട്. അവൾ ഉരുട്ടി. അവൻ പറഞ്ഞു, ലാസറെ പുറത്തു വാ. വചനഭാഗം വായിച്ച് അച്ഛൻ ഈശോയോട് ചോദിച്ച ചോദ്യം അതാണ്, എന്തിനാണ് നീ ഇത്രമാത്രം സ്നേഹിക്കുന്ന ലാസറിന് രോഗം വന്നപ്പോ അവിടെ പോവാണ്ട് അവിടെ തന്നെ കുന്തുകാലം ഇരുന്നത്? നിനക്ക് എന്ത് സ്നേഹമുണ്ടെന്നാ പറയണേ? എന്തിനാ ആ കുടുംബത്തെ നീ നാണം കെടുത്തിയത്? എന്തിനാ അവരുടെ വിശ്വാസത്തെ നീ ഇമ്മാതിരി പരീക്ഷിച്ചത്? എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഈശോ അച്ഛനോട് ചോദിക്കുന്ന ചോദ്യം എന്തെന്നോ, എടാ പൊട്ട, എൻ്റെ തങ്കപ്പെട്ട ലാസറിന് അസുഖം വരണമെന്നും അവൻ്റെ രോഗം മൂർച്ഛിക്കണമെന്നും അവൻ അങ്ങനെ മരിക്കണമെന്നും അവൻ്റെയും അവൻ്റെ പെങ്ങന്മാരുടെയും വിശ്വാസം, എന്നോടുള്ള സ്നേഹം, എനിക്ക് ആ കുടുംബത്തോടുള്ള അടുപ്പം എല്ലാം ചോദ്യം ചെയ്യപ്പെടണമെന്നും ആ കുടുംബം ആ നാട്ടുകാരുടെ മുമ്പിൽ ആ നാടിൻ്റെ മണ്ണിൽ നാണം കെടണമെന്നും അവസാനം ലാസറിൻ്റെ കുഴിമാടത്തിൻ്റെ മുമ്പിൽ ചെന്ന് നിന്ന് അവൻ്റെ ചീഞ്ഞു കിടക്കുന്ന മൃതദേഹത്തിന് ജീവൻ കൊടുത്ത് ആ കുടുംബത്തിൻ്റെ മഹത്വം, ആ കുടുംബത്തിൻ്റെ പുണ്യം എല്ലാ ലോകത്തിൻ്റെ മുമ്പിലും വെളിപ്പെടുത്തണമെന്നും എനിക്കൊരു പദ്ധതി ഉണ്ടെങ്കിൽ ഞാൻ ചെന്നില്ലെന്നും പറഞ്ഞ് എന്നോട് പരിതപിക്കാനും പരിഭവിക്കാനും നിനക്കെന്ത് അവകാശം? ഇതാണ് ഈശോ ചോദിക്കുന്ന ചോദ്യം. നിനക്കെന്ത് അവകാശം? എൻ്റെ പദ്ധതി അങ്ങനെയാന്ന്. എൻ്റെ ലാസറിന് രോഗം വരണം, രോഗം മൂർച്ഛിക്കണം, ലാസർ മരിക്കണം, ഞാനും അവനും തമ്മിലുള്ള സ്നേഹം ചോദ്യം ചെയ്യപ്പെടണം, അവൻ്റെ പെങ്ങന്മാരുമായി എനിക്കുള്ള അടുപ്പത്തെക്കുറിച്ച് മറ്റുള്ളവർ പരിഹസിക്കണം, ആ കുടുംബം എല്ലാവരുടെയും മുമ്പിൽ തലകുനിച്ച് നിൽക്കണം, എന്നിട്ട് അവൻ്റെ കുഴിമാടത്തിൻ്റെ മുമ്പിൽ എഴുന്നു നിന്ന് അവനെ കൈപിടിച്ച് ദൈവത്തിൻ്റെ സ്വർഗത്തിലേക്ക്, മറ്റുള്ളവരുടെ മുമ്പിൽ മഹത്വപൂർണമായൊരു ജീവിതത്തിലേക്ക് ഉയർപ്പിക്കണമെന്ന് എനിക്കൊരു പദ്ധതി ഉണ്ടെങ്കിൽ പരാതിപ്പെടാനും പരിഭവിക്കാനും നീ ആരാ? എൻ്റെ പൊന്നുമക്കളെ, ദൈവം വരാൻ വൈകുന്നത് അവൻ ഒരിക്കലും നമ്മളെ മറന്നിട്ടല്ല. നമ്മുടെ ദൈവം വരും, വിശ്വസിച്ച് കാത്തിരിക്കണം. നമ്മുടെ കൊച്ചിന് പരീക്ഷയ്ക്ക് മാർക്ക് കുറയണമെന്നും കുർബാനയ്ക്ക് കൂടുന്ന കൊച്ചാണേ, എന്നും അച്ഛൻ്റെ വള്ളയ്ക്ക് നിന്ന് വെള്ളം വീഞ്ഞെടുത്ത് കൊടുക്കണ പാവമാണ്, അച്ഛന് കൈ തുടയ്ക്കാൻ തുണി പൊക്കി പിടിക്കണവനാ, അച്ഛൻ കർത്താവിനെ പൊക്കുമ്പോൾ മണി കിലുക്കണവനാ, അവനാ പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞത്. എല്ലാവരും നിന്നോട് ചോദിച്ചില്ലേ, നിന്റെ കൊച്ച അൾത്താരയിലാണല്ലോ ഡി, പിന്നെന്തേ മാർക്ക് കുറഞ്ഞത്? ആൾക്കാർ ചോദിക്കും, നിന്റെ കുഞ്ഞിന് മാർക്ക് കുറയണമെന്നും മറ്റുള്ളവരുടെ മുമ്പിൽ നിന്റെ വിശ്വാസം, നിന്റെ ദൈവസ്നേഹം, ആ കുഞ്ഞിന് എൻ്റെ അൾത്താരയോടുള്ള അടുപ്പം എല്ലാം ചോദ്യം ചെയ്യപ്പെടണമെന്നും ആ ചോദ്യത്തിൻ്റെ മുമ്പിലൊക്കെ നീ വല്ലാണ്ട് ചൂളിപ്പോണമെന്നും പിന്നീട് നിന്റെ കുഞ്ഞ് ആരെയും കൊതിപ്പിക്കും വണ്ണം നല്ലൊരു മോനായി വളരണമെന്നും അതിന് ഭാവിയിൽ ഒരു നല്ല ജോലി കിട്ടണമെന്നും
എല്ലാവരെയും കൊതിപ്പിക്കുന്ന വിധത്തിൽ, മറ്റുള്ളവരുടെ മുമ്പിൽ എന്നെ മഹത്വപ്പെടുത്തുന്ന വിധത്തിൽ ആ കുഞ്ഞ് ജീവിച്ച് വളരണമെന്നും ഞാനൊരു പദ്ധതി ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നതിന് മാർക്ക് കുറഞ്ഞൊന്നും പറഞ്ഞ് ഒച്ചപ്പാടുണ്ടാക്കാൻ നിനക്കെന്ത് കാര്യം? നിനക്കെന്ത് അവകാശം? ഇതാണ് ദൈവം നമ്മളോട് ചോദിക്കണേ. നിന്റെ കൊച്ചിൻ്റെ കല്യാണം നടക്കരുതെന്നും അത് പെരന്നറഞ്ഞ് പൊളിക്കണ പരുവത്തിലാവണമെന്നും ഒന്നും ആയില്ലേ? ഈ ചോദ്യത്തിൻ്റെ മുമ്പിൽ ഉത്തരം കിട്ടാണ്ട് നീ ബബ്ബ കാണിക്കണമെന്നും കർത്താവ് തീരുമാനിച്ചിട്ടുണ്ട്. നീ അവസാനം ആരെയും കൊതിപ്പിക്കുന്ന ഒരു കുടുംബ ജീവിതത്തിലേക്ക് നിന്റെ കുഞ്ഞ് പ്രവേശിക്കണമെന്നും കർത്താവ് തീരുമാനിച്ചിട്ടുണ്ടെന്നേ. പിന്നെ ഇന്ന് നിന്റെ കുഞ്ഞിൻ്റെ കല്യാണം നടക്കണില്ലെന്നും പറഞ്ഞ് ഒച്ചപ്പാടുണ്ടാക്കാൻ, പരാതിപ്പെടാൻ, പരിഭവിക്കാൻ നിനക്കെന്ത് അവകാശം? നിന്റെ ദൈവം ഇസഹാക്കിൻ്റെ ദൈവമാണ്. കൃത്യസമയത്ത് അത്ഭുതകരമായി നിന്റെ ജീവിതത്തിലേക്ക് ഇടപെടുന്ന നിന്റെ ദൈവം വിശ്വസിക്കുക, പ്രത്യാശയോടെ കാത്തിരിക്കുക. അവൻ വരും. അവന് വരാണ്ടിരിക്കാൻ പറ്റില്ല. അവൻ വരാൻ വൈകുന്നത് അവൻ ഒരിക്കലും നിന്നെ മറന്നിട്ടല്ല. നാളിതുവരെ നിന്റെ ജീവിതത്തിൻ്റെ കഷ്ടപ്പാടിൻ്റെ വേദനയുടെ ഊടുവഴിയിലും പെരുവഴിയിലും നീ അവനെ കണ്ടിട്ടില്ലെങ്കിലും വിശ്വസിക്കണം, തൊട്ടടുത്ത വളവിൽ നിനക്കും നിന്റെ കുടുംബത്തിനും ആവശ്യമായ അനുഗ്രഹത്തിൻ്റെ സമ്മാന പൊതിയും പിടിച്ച് നിന്റെ ദൈവം നിപ്പുണ്ട്. പ്രൈസ് ദ ലോർഡ്.